അങ്ങനെ ഞാൻ തിരുച്ചിറപ്പള്ളി മാർക്കറ്റെല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു റൂമിൽ വന്ന്, ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഇവിടെ റൂമിനടുത്ത് തന്നെ ഹോട്ടലുണ്ടായിരുന്നു, ഒരു ഊണിന് 130 രൂപ. എന്തൊക്കെയാ വലിയ വലിയ കറികളും, കറികളെന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഈ കിണ്ണത്തിലൊക്കെ കുറേ സംഗതികളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറൊക്കെ തന്നെ. പിന്നെ ഈ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും വെയിലത്ത് കിടന്ന് ഒരുപാട് നടക്കാൻ വയ്യാത്തത് കൊണ്ടും അത് മേടിച്ച് കഴിച്ചതാണ്. ഉച്ചയ്ക്കത്തെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ദാ വീണ്ടും തിരിച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. തിരിച്ച് എന്ന് പറയാൻ വേണ്ടി പോയതാണ്, തിരിച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക. ഇനിയിപ്പം നമുക്കിവിടെ അടുത്തായിട്ട് തിരിച്ചി കോട്ടയുണ്ട്, ഒരു വലിയൊരു മലയുടെ മുകളിലൊരു കോട്ടയുണ്ട്. അപ്പോഴങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് എപ്പോഴും ബസ്സൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിൽ കയറിയിട്ട് തിരിച്ചി കോട്ടയിലോട്ട് പോവാം. ഇപ്പം വൈകുന്നേരം സമയം 4 മണിയാവുന്നുണ്ട്, എന്നാലും വെയിലിന് ഒരു കുറവുമില്ല. ആ പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്നതിന് കേരളത്തിലെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിനുണ്ട്. എനിക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളൊരു ട്രെയിനിൻ്റെ സമയം എനിക്ക് തോന്നിയത് എറണാകുളത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. എറണാകുളത്ത് നിന്ന് രാത്രി 10:25 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 8:55 തിരുച്ചിയിലെത്തും. നല്ലൊരു സമയമല്ലേ? കാര്യം രാത്രി സ്ലീപ്പർ എടുത്ത് കയറി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തും. അപ്പോൾ എന്തായാലും ഞാൻ നടന്ന് നടന്നതാ തിരുച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ഇവിടെ നമുക്ക് ബസ് കയറി ഞാൻ പറഞ്ഞ ആ തിരുച്ചി കോട്ടയിലോട്ട് പോവാം. അങ്ങനെ ഞാനിവിടെ ബസ്സിലെ ഒരു ഡ്രൈവറോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഈ ലൈനിൽ കാണുന്ന എല്ലാ ബസ്സും തിരുച്ചി കോട്ടയിലോട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഡ്രൈവറോടോ കണ്ടക്ടറോടോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ ഒരു ബസ്സിലോട്ട് കയറിയിരിക്കുവാണ്. ഇതാ നോക്കേ, വലിയൊരു ടയറൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മലക്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ആ ബസ് ഇറങ്ങിയതിനടുത്ത് തന്നെ ഇതാ ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി ഒരു പള്ളി കാണാം. നല്ല ഹൈറ്റിലുള്ള പള്ളിയാണ്, ഒരുപാട് ബാക്കിലോട്ട് നിന്നെങ്കിലേ മൊത്തം കിട്ടത്തുള്ളൂ, ഒരു രക്ഷയില്ല, അമ്മാതിരി ഹൈറ്റാണ്. അപ്പോഴെന്തായാലും ഇതാണ് മലക്കോട്ടൈ ബസ് സ്റ്റോപ്പ്. തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ മലക്കോട്ട വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് മലക്കോട്ടയിലോട്ട് പോവാം. സ്കൂളൊക്കെ വിട്ട സമയം, അതുകൊണ്ട് സ്റ്റുഡൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോകുന്നതൊക്കെ കാണാം. അങ്ങനെ ബസ് സ്റ്റോപ്പിനടുത്ത് നിന്ന് മലക്കോട്ടയിലോട്ട് പോകുന്ന വഴിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാം തക്കാളിപ്പഴം, തക്കാളി 1.5 കിലോ 50 രൂപ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ആ ദൂരെ കാണുന്ന മലക്കോട്ടയിലോട്ട് പോവാം. അങ്ങനെ മലയിലോട്ട് നടന്നു പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് കച്ചവടങ്ങളെല്ലാം ഉണ്ട്, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ടൈപ്പ് പലതരം കച്ചവടങ്ങളുണ്ട്. ഈ ബാഗൊക്കെ നോക്കിയാൽ കൊള്ളാം അല്ലേ, നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. പലതരം കച്ചവടങ്ങളുണ്ട്, ഇതാ കണ്ടില്ലേ, പലതരം ബെൽറ്റുകളെല്ലാം ഉണ്ട്. ഇപ്പോഴും നമ്മൾ നടന്ന് ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. അതിൻ്റെ ചുറ്റുപാടും കംപ്ലീറ്റ് കച്ചവടങ്ങളാണ്. ഇതാണ് മലക്കോട്ടയിലോട്ട് പോകുന്ന ആർച്ച്, വലിയൊരു ഗേറ്റാണ്. എന്തായാലും ഈ കച്ചവടങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇതുവഴി നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. ഇതാ നമ്മൾ ആ ആർച്ചിനകത്തോടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഒരു വലിയൊരു കുളത്തിനടുത്തെത്തും. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു വലിയൊരു കുളം കാണാം, കുളം കംപ്ലീറ്റ് ഗ്രില്ലിട്ട് അടച്ചിരിക്കുവാണ്. അതിന് ചുറ്റുപാടുമായിട്ടും ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു പഴയ ഒരു ബിൽഡിങ് കാണാം. ഈ കോട്ടയുടെ തന്നെ പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണിത്. അതിന് താഴെയായിട്ടും പലതരം കച്ചവടങ്ങൾ കാണാം. കുറച്ച് ദൂരം നടന്ന് നടന്ന് വന്നതിന് ശേഷം ചെറിയ ചെറിയ കടകളിൽ നിന്ന് മാറി വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുത്തോട്ടൊക്കെ വന്നിരിക്കുവാണ്. ഇതോ അങ്ങോട്ടൊക്കെ ആയിട്ട് വലിയ വലിയ തുണിക്കടകളും കാര്യങ്ങളും എല്ലാം കാണാം. എന്തായാലും ഈ ഒരു സ്ട്രീറ്റൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നോക്കേ, ഒരു പഴയ ടൈപ്പ് ബിൽഡിങ്ങൊക്കെ ആയിട്ട് ഒരു രസമുണ്ട് കാണാൻ. രണ്ട് വഴികളുണ്ടെന്ന്, അങ്ങോട്ടും ഒരു വഴിയുണ്ട്, പിന്നെ ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. ഏതെങ്കിലുമൊക്കെ വഴി കൂടെ പോവാം. ഞാൻ സത്യത്തിൽ ഈ തിരുച്ചി മലക്കോട്ടയുടെ പരിസരത്ത് ഇത്രയും വലിയൊരു ടൗൺ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും വലിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു സ്ഥലമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്ട്രീറ്റും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. അങ്ങനെ കോട്ടയിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇതാ നോക്കേ, ഇവിടൊക്കെ വരി വരിയായിട്ട് ഡ്രസ്സുകൾ, ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്, അങ്ങനെ പലതരം ഡ്രസ്സുകളുണ്ട്. ഈ കാണുന്നത് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റും അങ്ങനത്തെ എല്ലാ സംഗതികളും കൂടെ ചേർന്നുള്ളൊരു കടയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതോ ആ ഒരു വലിയൊരു കടയുടെ ഡോറ് തുറന്നിട്ടിരിക്കുക, അതിൻ്റെ ആ എ സിയുടെ ഒരു ഫീലുണ്ടല്ലോ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്.
ഇവിടെ കേട്ട് നോക്കെ, തമിഴ് കലാചാരത്തിൻ്റെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ട്. കൊള്ളാം അല്ലേ? മധുരൈ ജിഗർദണ്ഡ ബോർഡ് വെച്ചിട്ടുണ്ട്. റോഡെല്ലാം ഭയങ്കരമായിട്ട് റഷായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വണ്ടികളെല്ലാം ബ്ലോക്കി കിടക്കുവാണ്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഓരോ ഷോള് അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലും കച്ചവടം ചെയ്യുന്നതേ. ഇതാ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല വൈബ്, ഒരു അമ്പലം. ഇത് കൊള്ളാം. ഒരുപാട് വലിയ ഗോപുരമൊന്നുമല്ല, ചെറിയൊരു ഗോപുരമുള്ള ഒരു അമ്പലം. ഓ, ഇത് ഇത് മലയക്കോട്ടയിലോട്ട് പോകുന്ന മെയിൻ വഴിയാ. അപ്പോഴെന്തായാലും നമുക്ക് ഈ കാണുന്ന ഗോപുരത്തിനകത്തൂടെ നടന്ന് അകത്തോട്ട് കയറാം. ഇതിനകത്തോട്ടും കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രണ്ട് സൈഡിലായിട്ടുവേ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ്. ഇതാ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മാല, വള, കമ്മൽ അങ്ങനത്തെ സംഗതികളും ഉണ്ട്. ഇത് താലിച്ചരട്, താലിക്കയറായത്, താലിച്ചരടായത് 30 രൂപ, 50 രൂപ, 40 രൂപ അങ്ങനെ പല വിലയ്ക്കുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. ഇതാ ഇവിടൊക്കെ ആയിട്ട് നേർച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് എത്രയാണ് വില? എങ്ങനെ? 10 രൂപ. താമരയോ? 2-ഉം 10-ഉം അല്ലേ? ഇത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമെല്ലാം ഉണ്ട്. കണ്ടില്ലേ? അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച കടയിൽ നിന്ന് ഒരു താമര വാങ്ങിയിട്ടുണ്ട്. ആ കടയിലെ ചേച്ചിയാണെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നു. അങ്ങനെ വാങ്ങിയതാ. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നേർച്ചയൊന്നുമില്ല. ഇത് ഇത് ഈ അമ്പലത്തിൽ നേർച്ച ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഈ പിള്ളേർക്കാണെന്ന് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്ക് എന്താ നോക്കേ, പാറയുടെ സൈഡിലെത്തി. ഈ പാറയുടെ സൈഡിൽ കൂടെ ആണ് നടന്ന് മുകളിലോട്ട് കയറേണ്ടത്. നടന്ന് കിതച്ചാണ് മുകളിലോട്ട് കയറുന്നത്. പറയുന്നതിനിടയ്ക്ക് വെള്ളിയൊക്കെ വീഴും, ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുവാണ്. കുറച്ച് നടന്ന് കയറാനുണ്ട്, പക്ഷെ എന്നാൽ ഒരുപാടൊന്നുമില്ല, പക്ഷെ എന്നാൽ നടന്ന് കയറാനുണ്ട്. വെള്ളവും കാര്യങ്ങളും എല്ലാം ഉള്ള കടകളെല്ലാം മുകളിലുണ്ട്. അങ്ങനെ എൻ്റെ മുകളിൽ നോക്കാൻ നല്ല അടിപൊളി വ്യൂ ആണ്. ദൂരെയായിട്ട് കാവേരി നദിയെല്ലാം കാണാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. എന്തോ ഭാഗ്യത്തിന് എനിക്കും ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റി. ട്രെയിൻ പോകുന്ന സമയത്ത് ഇവിടെ നിന്നാൽ മതി, പക്ഷേ നമ്മൾ കയറുന്ന സമയത്ത് എപ്പോഴും ട്രെയിൻ കാണണമെന്നില്ലല്ലോ. അപ്പോഴേ ട്രെയിൻ പോകുന്നത് കാണാം, പിന്നെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം, പിന്നെ ദൂരെയായിട്ട് ശ്രീരംഗം അമ്പലമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് ഒരുപാട് വീടുകളും അതെല്ലാം ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലുണ്ട്. ഇവിടത്തേക്കുള്ള പ്രവേശന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പേരെ പരിചയപ്പെട്ടു. ഇത് പേരെന്നാ? എന്നെങ്ക? തിരുച്ചി മലക്കോട്ടെ അല്ല, ഉങ്ങളുടെ പേര്? ഹാഡ്വിൻജോ. ജാക്സൺ. പ്രവീൺ. പ്രവീൺ. വിശാൽ. ഇൻബൻ. ഇൻബൻ വെറൈറ്റി പേരാണല്ലോ. കോളേജ് സ്റ്റുഡൻസാ? ഓക്കെ, സെൻറ്റ് ജോസഫ്സ് കോളേജ് സ്റ്റുഡൻസ്. ടൂർ വന്നിരിക്കീങ്ങളാ? ഓ, കോളേജ് പക്കം താണല്ലേ, പാകല. പിന്നെ ഞാൻ നേരത്തെ താഴെ നിന്നപ്പോഴത്തേക്ക് കാണിച്ചില്ലായിരുന്നോ ഒരു പള്ളി? ആ പള്ളിയുടെ ദൂരെ നിന്നുള്ള വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴേ. പിന്നെ വേറൊരു കാര്യം കൂടുണ്ട്, നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും വലിയ സ്ട്രീറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡ് കാണാം. അതിലൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഓടി വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴേ. അങ്ങനെ നമ്മൾ മലക്കോട്ടയുടെ മുകളിലെല്ലാം കയറിയിട്ട് താഴോട്ട് വന്നു. ഇപ്പോഴും ഞാനീ നടക്കുന്ന സ്ട്രീറ്റാണ് ചിന്നക്കട സ്ട്രീറ്റ്. സത്യത്തിൽ പകലുള്ള വ്യൂവിനെ കാട്ടി മുകളിൽ നിന്ന് കാണാൻ രാത്രി അടിപൊളിയാട്ടോ. പകൽ കാണുന്ന അതേ കാര്യങ്ങൾ രാത്രി കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ. ആ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. കാര്യം ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. അങ്ങനെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും ദൂരെ ദൂരെയായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ലൈറ്റ് ഇട്ടിട്ട് അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. മുകളിൽ നോക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ദൂരെയായിട്ടൊരു പള്ളി കാണാം, അതിൻ്റെ ഒരു വ്യൂവും. പിന്നെ ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ആ ഒരു മുകളിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. രാത്രി ദൂരെയായിട്ട് വണ്ടികളുടെ ഹെഡ്ലൈറ്റിൻ്റെയും ബ്രേക്ക് ലൈറ്റിൻ്റെയും വെട്ടമെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ ഒരു പ്രത്യേക രസമാണ്. അപ്പോഴേ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും തമിഴ്നാട് യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരുച്ചിറപ്പള്ളിയിലെ മലയക്കോവിൽ മിസ് ചെയ്യരുത് കേട്ടോ. മിസ് ചെയ്താൽ അത് മിസ് ചെയ്ത്, അത്രേ പറയാനുള്ളത്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു മലക്കോട്ടെ വീഡിയോ ഇത്രയേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടന്നു നോക്കട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചിലപ്പോൾ നിർത്തും, ഇല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ കാണും. അതാ ഇവിടെ ആയിട്ട് നോക്കേ, ഒരു വലിയൊരു തുണിക്കട. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫുട്പാത്തിലെ കച്ചവടം, അതും തുണിയുടെ കച്ചവടം തന്നെയാണ്. പക്ഷേ തുണിക്കടക്കാരും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, അതെന്തായാലും കൊള്ളാം. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാം ഇതാ ഇവിടെ തെങ്ങിൻ്റെ മണ്ടയുടെ കച്ചവടം കണ്ടില്ലേ. ഇത് മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്തുണ്ട്, തെങ്ങിൻ മണ്ടയുടെ കച്ചവടം.
30 50 100 അങ്ങനെ പല വിലയ്ക്കുണ്ട്. ഞാൻ മലക്കോട്ടയുടെ മുകളിലോട്ട് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ സ്ട്രീറ്റിലൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പോഴും നോക്കേ, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് ചക്ക കച്ചവടം ഉണ്ടല്ലേ, അവിടെയൊക്കെ ചക്ക നിന്ന് വാങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കടയാണെന്ന് തോന്നിയത്. ഒരുപാട് ആൾക്കാർ ഇതിനകത്തോട്ട് ചെന്ന് കയറുന്നുണ്ട്. സന്താ സാറ സാരദാസ് കടയുടെ പേര്, ശാരദാസ്. ഷായും സായും എല്ലാം തമിഴിൽ ഒന്ന് തന്നെയാണ്. സാ, ഞാൻ ഈ ഷായും എല്ലാത്തിനും കൂടെ ഒരു ഷായാണ് പറയുന്നത്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പശുവിന് ഷാ എന്ന് പറയണമെന്നോ ഷൂ എന്ന് പറയണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എങ്ങനെയാലും പറഞ്ഞാൽ പോരെ. അങ്ങനെ അത്രയ്ക്കും വലിയ വ്യത്യാസത്തിൽ ഷായും ഷായും ഷേയും ഷായും ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാർ പറയുന്നേക്കാം ഞാൻ പശുവിനും ദോശയ്ക്കും പിന്നെ എല്ലാ ഷായ്ക്കും ഒരു ഷാ തന്നെയാണ് പറയുന്നതെന്ന്. എനിക്കതിൽ വലിയ തെറ്റ് തോന്നിയിട്ടില്ല. തെറ്റാണ്, അങ്ങനെ പറയുന്ന തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ മലക്കോട്ടയുടെ അടുത്തു നിന്നുള്ള സ്ട്രീറ്റിൽ നിന്ന് നടന്ന് നടന്ന് ഇപ്പം എന്താ നമ്മൾ അകത്തോട്ട് കയറി ആർച്ചിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പം ഞാൻ തിരുച്ചിയിൽ പോയിട്ട് അവിടെ തങ്ങുക. ഇന്നലെ തങ്ങിയ അതേ റൂമിൽ തന്നെ തങ്ങുവാണ്. ബാക്കി കാര്യം നാളെ.